താഴെ കൊടുത്തിരിക്കുന്ന ഓരോ ടൈമും നമുക്ക് ഈ ക്ലോക്കിൽ വരച്ച് കാണിക്കണം അതാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ സിക്സ് ഫൈവ് സിക്സ് അവേഴ്സ് ആൻഡ് ഫൈവ് മിനിറ്റ്സ് ഓക്കെ സോ ഡിജിറ്റൽ നമ്പേഴ്സ് ഡിജിറ്റൽ ടൈം നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് വി റൈറ്റ് ദി അവർ ദെൻ വി റൈറ്റ് ദി മിനിറ്റ്സ് ഓക്കെ ദ സോ ദ അവർ ഹാൻഡ് ഈ സെറ്റ് six Our hand 6 our hand is the short hand it is at 6 then minutes how many minutes five minutes so minute hand goes to where five minutes in the parimbo. here two will three minutes are zero minutes one five minutes two will 10 minutes 3 la 15 minutes and gonna po five in the multiplicated. Okay, po 5 minutes means where here minute hand is at 1. Okay, this is 6 5. Now see the second one: 10 20. 10 20. So this is the hour and this is the minute our hand is at 10 our hand is the short hand it is at 10 and the minutes uh, 20 minutes let's find where 20 minutes come here 0 5 10 15 20 where it comes 20 here so the minute hand is at 4 this is ടെൻ ട്വൻ്റി തേർഡ് വൺ ക്വാർട്ടർ ടു ഫൈവ് ക്വാർട്ടർ ടു ഫൈവ് ദിസ് വി ഹാവ് ഓൾറെഡി ഇൻ ഓളിയ ക്ലാസ്സസ് ക്വാർട്ടർ ടു എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് എപ്പോഴും നയനിലായിരിക്കും ക്വാർട്ടർ ടു ഓക്കെ ആൻഡ് ഇറ്റ് ഈസ് ക്വാർട്ടർ ടു ഫൈവ് ഫൈവ് ആവാൻ പോകുന്നു അപ്പോൾ ഫോർ കഴിഞ്ഞിട്ടുണ്ട് ഫോറിൻ്റെയും ഫൈവിൻ്റെയും ആയിട്ട് വരും അവർ ഹാൻഡ് ഓക്കെ ക്വാർട്ടർ ടു എന്ന് പറയുമ്പോൾ എപ്പോഴും മിനിറ്റ് ഹാൻഡ് നയനിലായിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ക്വാർട്ടർ ടു ഫൈവ് ഫൈവ് ആവാൻ പോകുന്നു അപ്പോൾ ഫോർ കഴിഞ്ഞു ഫൈവ് ആവാൻ പോകുന്നു അപ്പോൾ ഫോറിൻ്റെയും ഫൈവിൻ്റെയും ബിറ്റ്വീനിലാണ് അവർ ഹാൻഡ് വരിക ഇസ് ഈസ് ക്വാർട്ടർ ടു ഫൈവ് നെക്സ്റ്റ് ക്വാർട്ടർ പാസ്റ്റ് നയൻ ക്വാർട്ടർ പാസ്റ്റ് നയൻ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് ഈസറ്റ് ത്രീ ദിസ് യു ഓൾറെഡി ഇൻ ഏർലിയർ ക്ലാസ്സസ് ക്വാർട്ടർ പാസ്റ്റ് മീൻസ് മിനിറ്റ് ഹാൻഡ് ഈസറ്റ് ത്രീ ഇറ്റ് ഈസ് ക്വാർട്ടർ പാസ്റ്റ് നയൻ നയൻ കഴിഞ്ഞു പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ അപ്പോൾ അവർ ഹാൻഡ് എവിടെയായിരിക്കും അവർ ഹാൻഡ് ഈസറ്റ് നയൻ ഓക്കെ സോ ദിസ് ഈസ് ക്വാർട്ടർ പാസ്റ്റ് നയർ സെക്കൻഡ് ക്വസ്റ്റ്യൻ പായൽ ഫിനിഷ്ഡ് ഹെർ മാക്സ് പ്രൊജക്റ്റ് ഇൻ ഫൈവ് ഡേയ്സ് ഷീ വാസ് ബിസി ഇൻ ഹെർ പ്രൊജക്റ്റ് ഫ്രം ഡാഷ് പായൽ അവളുടെ മാക്സ് പ്രൊജക്റ്റ് ഫൈവ് ഡേയ്സ് കൊണ്ടാണ് തീർത്തത് അങ്ങനെയാണെങ്കിൽ താഴെ മൂന്ന് ഡേയ്റ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏത് ഡേറ്റ്സിലായിരിക്കാം അവൾ പ്രൊജക്റ്റ് ചെയ്തത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രൊജക്റ്റ് ചെയ്തതാകെ ഫൈവ് ആണ് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മതി ഓക്കെ സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദിസ് തേർട്ടി വൺ ഫൈവ് ടു തൗസൻഡ് നയൻറ്റീൻ ടു ഫോർ സിക്സ് ടു തൗസൻഡ് നയൻറ്റീൻ ഓക്കെ ലെറ്റ്സ് കൗണ്ട് തേർട്ടി വൺ നമ്മൾ കൗണ്ട് ചെയ്യും തേർട്ടി വൺ ദെൻ നെക്സ്റ്റ് ഡേ എന്നായിരിക്കും നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും ഒരു മന്ത് തേർട്ടി വൺ വരെയുള്ളൂ അല്ലേ സോ നെക്സ്റ്റ് മന്ത് വൺ ടു ത്രീ ഫോർ ഫോർ വരെ കൗണ്ട് ഹൗ മെനി ഡേയ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഡേയ്സ് ഉണ്ട് സോ ദിസ് ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ് അല്ലേ ഫൈവ് ഡേയ്സ് ഇത് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷനിൽ ദർ ആർ ഫൈവ് ഡേയ്സ് ഇറ്റ്സ് ലുക്ക് ദി സെക്കൻഡ് ഓപ്ഷൻ ഓൾസോ Second option, let's check. It is starting from 31, 5, 2019 to 3, 6, 2019. Let's count. 31, next one. Next month, first day, 1, 2, 3. Okay, third, variant. count the days 1, two, three, four. 4 days only

ആറ് ഡേയ്സ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ കഴിഞ്ഞ് സിക്സ് ഡേയ്സ് കഴിഞ്ഞ് വരുന്ന ഡേ ഏതാണോ ആ ഡേറ്റ് ആണ് നമുക്ക് എഴുതാനുള്ളത് ഓക്കെ അപ്പോൾ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് വരുന്നത് ഇറ്റ് ഇസ് എയ്ത്ത് മന്ത് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇതാണ് ഡേറ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള സിക്സ് ഡേയ്സ് ഓക്കെ അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ ഏതാണ് സിക്സ്റ്റീൻ അല്ല സിക്സ്റ്റീൻ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ദെൻ സെവൻറ്റീൻ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ എയ്റ്റീൻ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ നയൻറ്റീൻ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ട്വൻ്റി എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ ട്വൻറ്റി വൺ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ കൗണ്ട് ചെയ്യൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് സിക്സ് ഡേ സിക്സ് ഡേ വരുന്നത് ഏതാണ് ദിസ് ഡേറ്റ് ട്വൻറ്റി വൺ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ സോ ദിസ് ഈസ് ദ ആൻസർ ട്വൻറ്റി വൺ എയ്റ്റ് ടു തൗസൻഡ് സിക്സ്റ്റീൻ നൌസി സെക്കൻഡ് വൺ സെവൻ ഡേയ്സ് ബിഫോർ ഫൈവ് നവംബർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫൈവ് നവംബർ ടു തൗസൻഡ് ഫിഫ്റ്റീനില് സെവൻ ഡേയ്സ് മുമ്പ് ഏതാണ് ഡേറ്റ് വരുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓക്കെ ദാറ്റ് ഈസ് ഫൈവ് നവംബർ എന്ന് പറയുന്നത് ഇലവൻത്ത് മന്ത് ആണ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ അതിൽ നമ്മൾ ഇയർ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഈ ഫോർ ഡിജിറ്റ്സ് ചിലപ്പോൾ എഴുതാ എഴുതാറില്ല അവസാനത്തെ രണ്ട് ഡിജിറ്റ്സ് മാത്രമേ എപ്പോഴും എഴുതാറുള്ളൂ കേട്ടോ ഓക്കെ ഇങ്ങനെ എഴുതിയാലും ഇത് കറക്റ്റാണ് ഇത് റീഡ് ചെയ്യുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ തന്നെയാണ് ഓക്കെ ഓക്കെ ലെറ്റ്സ് നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഏഴ് ഡേയ്സാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഫിഫ്ത്തിന് തൊട്ട് മുമ്പിൽ ബിഫോർ ഡേ ഏതാണ് ഫോർത്ത് ഇലവൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ദെൻ തേർഡ് ഇലവൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സെക്കൻഡ് ഇലവൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫസ്റ്റ് ഇലവൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇപ്പോൾ സെവൻ ഡേയ്സ് ആയോ വൺ ടു ത്രീ ഫോർ ആയിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ബാക്കിലേക്ക് കൗണ്ട് ചെയ്യാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഏതായിരിക്കും ഡേറ്റ് വരിക നെക്സ്റ്റ് മന്തിലെ ലാസ്റ്റ് ഡേ അല്ലേ തേർട്ടി വൺ ഇലവൻത് മന്തിൻ്റെ തൊട്ട് മുമ്പുള്ള മന്ത് ടെൻത്ത് മന്ത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ദെൻ തേർട്ടി ടെൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ദെൻ ട്വൻ്റി നയൻ ടെൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഇനി കൗണ്ട് ചെയ്യുക എത്ര ഡേയ്സായി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ അപ്പോൾ ഈ ഡേറ്റ് ഈ ഡേറ്റിന് തൊട്ട് മുമ്പുള്ള ബിഫോർ സെവൻ ഡേയ്സ് ഏതാണ് ദിസ് ഡേറ്റ് 29 10 2015 29 10 2015 now next uh, 12th december 2017 the number format it is directly question first we write the date 12 december month which month it is 12th month and the uh, Year is 2017. Ok. Now next 31 January 2019. Date 31. Month January. January is the first month. Year 2019. Now see the fourth question. The timeline here shows some important festivals in a year. Uru year le. സം ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ് ആണ് ഇവിടെ ഈ ടൈം ലൈനിൽ കാണിച്ചിരിക്കുന്നത് ലുക്ക് എത്ത് ടൈം ലൈൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ടൈം ലൈൻ നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാം ഓക്കെ ഫസ്റ്റ് വൺ ഈസ് വെൻ വാസ് ഓൺ എം സെലിബ്രേറ്റഡ് അപ്പോൾ നമ്മൾ ഈ ടൈം ലൈനിൽ നോക്കുമ്പോൾ ഒരു ഇയറിലെ ചില സ്പെഷ്യൽ ഡേയ്സ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ റിപ്പബ്ലിക് ഡേ ബൈശാഖി രക്ഷാബന്ധൻ ഓണം ദിവാളി ഗുരുനാനാക്ക് ജയന്തി ക്രിസ്മസ് ഇത്രയും കുറച്ച് ചില ഫെസ്റ്റിവൽസ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വെൻ വാസ് ഓണം സെലിബ്രേറ്റഡ് ഓണം സെലിബ്രേറ്റ് ചെയ്തത് ഏത് ഡേറ്റിലായിരുന്നു ഏതാണ് ഫോർട്ടീൻത്ത് സെപ്റ്റംബർ ഓക്കെ അപ്പം എങ്ങനെ എഴുതാം ഫോർട്ടീൻത്ത് സെപ്റ്റംബർ ഹിയർ ദ ഇയർ ഈസ് നോട്ട് ഗിവൺ ഇയർ തന്നിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി ഇയർ നമുക്ക് എഴുതണമെന്നില്ല ഇയർ ഗിവൺ അല്ല അതുകൊണ്ട് ഓക്കെ നൗ സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഡേയ്സ് വെർ ദർ ബിറ്റ്വീൻ ദിവാലി ആൻഡ് ഗുരുനാനാക്ക് ജയന്തി ദിവാലിയുടെയും ഗുരുനാനക് ജയന്തിയുടെയും ഇടയിൽ എത്ര ഡേയ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ദിവാലി വരുന്നത് തേർട്ടീത്ത് ഒക്ടോബറാണ് ഗുരുനാനാക്ക് ജയന്തി വരുന്നത് ഫോർട്ടീൻത്ത് നവംബർ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഡേയ്സ് നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ that is 13th ഒ തേർട്ടീത്ത് ഒക്ടോബർ ആൻഡ് ഫോർട്ടീ ഫോർട്ടീൻത്ത് നവംബർ ഇതിൻ്റെ ഇടയിലുള്ള ഡേയ്സ് നമുക്ക് കൗണ്ട് ചെയ്യാം തേർട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് വേ ഡേ വരുന്നത് തേർട്ടി വൺ പിന്നെ നെക്സ്റ്റ് മന്തിലേക്ക് പോകില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ അപ്പോൾ രണ്ട് ഡേറ്റിൻ്റെ ഇടയിൽ വരുന്ന ഡേയ്സ് എത്രയാണ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല ഈ രണ്ട് ഡേറ്റും നമ്മൾ കൗണ്ട് ചെയ്യില്ല അതിൻ്റെ ഇടയിലുള്ള ഡേറ്റ്സ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളു ഓക്കെ അപ്പോൾ തേർട്ടി കഴിഞ്ഞാൽ തേർട്ടി വൺ മുതൽ ഫോർട്ടീൻത്തിൻ്റെ തൊട്ട് മുമ്പിൽ തേർട്ടീൻ വരെ ഓക്കെ അപ്പോൾ ഇത്രയും ഡേയ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 there are 14 days okay so between diwali and guru nanak jayanti there are 14 there are 14 days okay and the last question is when was diwali celebrated sorry one more question is there was independence day celebrated before raksha bandhan യെസ് ഓർണോ ക്വസ്റ്റ്യനേസ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് രക്ഷാബന്ധൻ്റെ മുമ്പാണോ യെസ് ഓർണോ ഇപ്പോൾ നോക്കൂ രക്ഷാബന്ധൻ വരുന്നത് എന്നാണ് ഫിഫ്റ്റ് എയ്റ്റീൻത്ത് ഓഗസ്റ്റ് ആണ് എയ്റ്റീൻ ഓഗസ്റ്റ് ആണ് രക്ഷാബന്ധൻ അതിന് മുമ്പാണോ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെനീസ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻഡിപെൻഡൻസ് ഡേ എന്നാണ് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റിനാണ് അല്ലേ സോ രക്ഷാബന്ധൻ്റെ മുമ്പാണ് ദീസ് ഇറ്റ് ഈസ് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ബിഫോർ രക്ഷാബന്ധൻ അല്ലേ സോ ഇറ്റ് ഈസ് യെസ് യെസ് എന്നുള്ളത് ടിക്ക് ചെയ്യാം ആൻഡ് ടിക്കിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെൻ വാസ് ദിവളി സെലിബ്രേറ്റഡ് എന്നാണ് ദിവാളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ലെറ്റ്സ് ലുക്ക് ദ ടൈം നയൻ ദിവലി ഈസ് അറ്റ് ദിവളി ഈസ് ഓൺ തേർട്ടി ഒക്ടോബർ തേർട്ടീത്ത് October. Okay. So these are the answers for the problems in worksheet. All of you complete the worksheet. Okay. And the chapter is finished. In next class, we can take the next chapter. Okay. See you next class. Thank you.